ഹായ് ഓൾ, മൈ സെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CET 423 ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 6th ലെക്ചറാണ്. കഴിഞ്ഞ ലെക്ചറിൽ നോക്കിയത് കോസി സോയിലിൽ യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. ഈ ഒരു ലെക്ചറിൽ നോക്കാൻ പോകുന്നത് കോഷൻലെസ് സോയിലിൽ യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, വൈബ്രോ ഫ്ലോട്ടേഷൻ ഓർ വൈബ്രോ കോമ്പാക്ഷൻ. വൈബ്രോ ഫ്ലോട്ട് ഈസ് എ സിലിണ്ട്രിക്കൽ ട്യൂബ് ഷേപ്പ് എക്യുപ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ വൈബ്രേറ്റർ ആൻഡ് ജെറ്റ് അറ്റ് ടോപ്പ് പാർട്ട് ആൻഡ് ബോട്ടം പാർട്ട് ഓഫ് ദി ട്യൂബ്. വൈബ്രോ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള എക്യുപ്മെൻ്റ് ആണ്. വൈബ്രോ ഫ്ലോട്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു വൈബ്രേറ്ററും അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ഒരു വാട്ടർ ജെറ്റുമുണ്ട്. This method is generally used for compaction of loose oil. വൈബ്രോ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ വൈബ്രോ കോമ്പാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലൂസ് ഓയിൽസിൻ്റെ കോമ്പാക്ഷന് വേണ്ടിയാണ്. ഓൾസോ യൂസ്ഡ് ടു റെഡ്യൂസ് പോസിബിലിറ്റി ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. കൂടാതെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് സോയിലിൽ വരാൻ സാധ്യതയുള്ള ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് റെഡ്യൂസ് ചെയ്യാനാണ്. ദ വൈബ്രോ ഫ്ലോട്ട് ഈസ് സങ്ക് ഇൻ ടു ദ ഗ്രൗണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ ജെറ്റ് ഓർ എയർ ടിൽ ഇറ്റ് റീച്ചസ് ദ വീക്ക് സോയിൽ. വൈബ്രോ ഫ്ലോട്ട് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് വാട്ടർ ജെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ എയറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇത് വീക്കായിട്ടുള്ള ഒരു സോയിൽ ബെഡ് കിട്ടുന്നത് വരെ ഈ ഒരു വൈബ്രോ ഫ്ലോട്ട് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. വൺസ് ദ എക്യുപ്മെൻറ്റ് റീച്ചസ് ദ ലൂസ് ആൻഡ് വീക്ക് സോയിൽ, വാട്ടർ ജെറ്റ് ഈസ് സ്റ്റോപ്ഡ് ആൻഡ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ദ സോയിൽ ഗെറ്റ് കോമ്പാക്റ്റഡ് എക്സ്പെല്ലിംഗ് ദ എക്സ്ട്രാ എയർ ആൻഡ് വാട്ടർ ഫില്ലിംഗ് അപ്പ് ദി വോയിഡ്സ്. ഒരു തവണ ഇങ്ങനെ എക്യുപ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വീക്ക് സോയിൽ സ്ട്രേറ്റിലേക്ക് എത്തിയതിന് ശേഷം ആ വാട്ടർ ജെറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും വൈബ്രേഷൻ കാരണം സോയിൽ കോമ്പാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വോയിഡ്സിലെ എക്സ്ട്രാ വാട്ടറും എയറും എല്ലാം എക്സ്പെൽ ഔട്ട് ചെയ്യുന്നു. സം ബാക്ക് ഫിൽ ഈസ് ടു ബി ഡൺ ആസ് വൈബ്രോ ഫ്ലോട്ട് ഈസ് വിത്ത്ഡ്രോൺ. വൈബ്രോ ഫ്ലോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്ക് ഫില്ലിംഗ് നടത്തുന്നുണ്ട്. വൈബ്രോ ഫ്ലോട്ടേഷൻ ഈസ് എഫക്റ്റീവ് അപ് ടു ദി ഡെപ്ത് ഓഫ് 20 meters. ഈ വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് 20 meters ഡെപ്ത് വരെയാണ് എഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. ദ റിക്വയർഡ് ഡെൻസിറ്റി ഈസ് അച്ചീവ്ഡ് ഇൻ 70% ഓഫ് കേസസ്. 70% കേസസിൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെൻസിറ്റി അക്യുറ ചെയ്യാൻ കഴിയുന്നത്. ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് പോലെ വൈബ്രോ ഫ്ലോട്ടിൻ്റെ ബോട്ടം പാർട്ടിലുള്ള വാട്ടർ ജെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി സെക്കൻഡ് ഫിഗറിൽ കാണുന്നത് പോലെ ഹോൾസ് ഡ്രില്ല് ചെയ്യും. ഈ ഹോൾസ് ഡ്രില്ല് ചെയ്യുന്നതിനൊപ്പം വൈബ്രേഷനോട് കൂടി ആ ഹോൾസിലേക്ക് ബാക്ക് ഫിൽസ് ഫില്ല് ചെയ്യുന്നു. അതാണ് ഫൈനൽ ഫിഗറിൽ കാണുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ വൈബ്രോ ഫ്ലോട്ട് റിമൂവ് ചെയ്യും. വൈബ്രോ ഫ്ലോട്ട് റിമൂവ് ചെയ്യുന്നതിനൊപ്പം ബാക്ക് ഫില്ല് ആ ഹോൾസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. സെക്കൻഡ് വൺ, ടെറാപ്രോപ്പ്. ലൈക്ക് വൈബ്രോ ഫ്ലോട്ടേഷൻ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ എ ടെക്നിക് ഓഫ് വൈബ്രോ കോമ്പാക്ഷൻ ഓഫ് കോഷൻലെസ് സോയിൽ. വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് കോഷൻലെസ് സോയിൽസ് യൂസ് ചെയ്യുന്ന വൈബ്രോ കോമ്പാക്ഷൻ മെത്തേഡിൻ്റെ സിമിലർ ടെക്നിക്കാണ്. ദ ടെറാപ്രോപ്പ് ഹാവിംഗ് ആൻ ഓപ്പൺ എൻഡഡ് പൈപ്പ് ഓഫ് 75 centimeters ഡയമീറ്റർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ വൈബ്രേറ്ററി പൈൽ അറ്റ് ഇറ്റ്സ് ബോട്ടം. ടെറാപ്രോപ്പ് എന്ന് പറയുന്നത് ഒരു 75 centimeters ഡയമീറ്ററുള്ള ഒരു ഓപ്പൺ എൻഡഡ് പൈപ്പാണ്. ആ ഒരു പൈപ്പിൻ്റെ ബോട്ടം എൻഡിൽ വൈബ്രേറ്ററി പൈൽസ് ഉണ്ട്. ടെറാപ്രോപ്പ് ഈസ് പെനട്രേറ്റഡ് ഇൻ ടു ദി ഗ്രൗണ്ട് യൂസിംഗ് ദ വൈബ്രേറ്ററി പൈൽ ഡ്രിവൺ ഇൻസൈഡ് ദി ടെറാപ്രോപ്പ്. ടെറാപ്രോബ് ഗ്രൗണ്ടിലേക്ക് പെൻട്രേറ്റ് ചെയ്യുന്നത് ആ ടെറാപ്രോബിൻ്റെ ഇൻസൈഡിലുള്ള വൈബ്രേറ്ററി പൈൽ ഡ്രൈവേഴ്സ് യൂസ് ചെയ്താണ്. വൺസ് ടെറാപ്രോബ് ഈസ് റീച്ച് അറ്റ് ഡിസൈഡ് ഡെപ്ത്, ഇറ്റ് ഈസ് സ്ലോലി വിഡ്രോൺ വൈൽ വൈബ്രേറ്ററി ഡ്രൈവർ കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ്. ഒരിക്കൽ ടെറാപ്രോബ് നമുക്ക് ആവശ്യമായ ഡെപ്ത്തിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലോലി റിമൂവ് ചെയ്ത് ദ സോയിൽ എറൗണ്ട് ദ പ്രോബ് ഈസ് ഡെൻസിഫൈഡ്. ആ പ്രോബിന് ചുറ്റുമുള്ള സോയിൽസ് ഡെൻസിഫൈഡ് ആയിരിക്കും. ദിസ് പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് അറ്റ് വേരിയസ് ലൊക്കേഷൻ ഓൺ ദ സൈറ്റ്. ഈ ഒരു പ്രൊസീജിയർ ആ നമ്മൾ ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സൈറ്റിലെ വേരിയസ് ലൊക്കേഷൻസിൽ ചെയ്യുന്നുണ്ട്. ദ ഹോൾ സ്പേസിംഗ് ഈസ് എബൌട്ട് 1.5 meters. ഹോൾസ് തമ്മിലുള്ള സ്പേസിംഗ് 1.5 meters ആണ്. ടെറാബോബ് ക്യാൻ ബി യൂസ്ഡ് അപ് ടു എ ഡെപ്ത് ഓഫ് 20 meters. 20 meters ഡെപ്ത് വരെയുള്ള കേസസിൽ മാത്രമേ ടെറാപ്രോബ് യൂസ് ചെയ്യാൻ പറ്റൂ. ആൻ ഐഡിയൽ ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക് ഫോർ ദ കോമ്പാക്ഷൻ ഓഫ് സാച്ചുറേറ്റഡ് സാൻഡ് ഡെപ്പോസിറ്റഡ്. ടെറാപ്രോബ് ടെക്നിക്ക് സാച്ചുറേറ്റഡ് സാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ കോമ്പാക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്.
തേർഡ് വൺ കോമ്പാക്ഷൻ പൈൽസ്. കോഷൻലെസ് സോയിൽ ക്യാൻ ബി ട്രീറ്റഡ് യൂസിങ് കോമ്പാക്ഷൻ പൈൽസ്. കോഷൻലെസ് സോയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കോമ്പാക്ഷൻ പൈൽസ്. ടു കൺസ്ട്രക്ട് എ കോമ്പാക്ഷൻ പൈൽ, എ ക്ലോസ് എൻഡഡ് ഹോളോ പൈപ്പ് ഈസ് ഡ്രിവൺ ഇൻ ടു ദി ഗ്രൗണ്ട് വെയർ ദ സോയിൽ ഈസ് റിലേറ്റീവ്ലി വീക്ക്. കോമ്പാക്ഷൻ പൈൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ക്ലോസ് എൻഡഡ് ഹോളോ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് വീക്ക് സോയിൽ ഗ്രൗണ്ടിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. ദ സോയിൽ ഈസ് കോമ്പാക്റ്റഡ് ബൈ വൈബ്രേഷൻ വെൻ പൈപ്പ് ഈസ് ഡ്രിവൺ ഇൻ ടു ദി സോയിൽ. സോയിലേക്ക് പൈപ്പ് ഇൻസെർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ വൈബ്രേഷൻ കാരണം സോയിൽസ് കോമ്പാക്ട് ചെയ്യുന്നുണ്ട്. ദ പൈപ്പ്സ് ആർ ദെൻ വിഡ്രോൺ ആൻഡ് ഹോൾസ് ആർ ഫിൽഡ് അപ്പ് വിത്ത് സാൻഡ് ടു ഫോം കോമ്പാക്ഷൻ പൈപ്പ്. ഹോൾസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പൈപ്പ് റിമൂവ് ചെയ്ത് ആ ഹോൾസിലേക്ക് കോമ്പാക്ഷൻ പൈൽ ഫോം ചെയ്യാനായിട്ട് സാൻഡ് ഫിൽ ചെയ്യുന്നു. ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ഹോളോ ക്ലോസ് ഡെൻഡഡ് പൈപ്പ് സോയിലേക്ക് ഇൻസെർട്ട് ചെയ്ത് അതിനുശേഷം ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് ആ പൈപ്പ് റിമൂവ് ചെയ്യുന്നു. ആ പൈപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഹോൾസിലേക്ക് സാൻഡ് ഫിൽ ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് കാണുന്ന ഫിഗർ. ഇതുവരെ നോക്കിയത് കോഷൻലെസ് അല്ലെങ്കിൽ കോസി സോയിൽസ് യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. ഇനി നോക്കാൻ പോകുന്നത് ജനറൽ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ. വെൻ തിക്നെസ് ഓഫ് ദി ലെയർ ഓഫ് വീക്ക് സോയിൽ ഈസ് റിലേറ്റീവ്ലി ലെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റിമൂവ് ദ പുവർ സോയിൽ ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് എ ന്യൂ ലെയർ ഓഫ് ഗുഡ് ക്വാളിറ്റി സോയിൽ. റിമൂവൽ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിലെ വീക്ക് സോയിൽ ലെയർ തിക്കാണെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് അവിടെ ഗുഡ് ക്വാളിറ്റി സോയിൽ റീപ്ലേസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഈസി മെത്തേഡാണ്. ഗുഡ് ക്വാളിറ്റി ഓഫ് സോയിൽ ഷുഡ് ബി അവൈലബിൾ ഇൻ നിയർ ദി ഏരിയ ഇൻ അവോയ്ഡ് അൺനെസസറി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അടുത്തുള്ള ഏരിയയിൽ ഗുഡ് ക്വാളിറ്റി സോയിൽ അവൈലബിൾ ആണെങ്കിൽ അതുവഴി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒഴിവാക്കാൻ കഴിയും. ഫോർ എക്സ്കവേഷൻ ആൻഡ് ബാക്ക് ഫില്ലിംഗ് ഓഫ് സോയിൽ, ലേബർ ഓർ കൺവെൻഷണൽ എർത്ത് മൂവിംഗ് എക്യുപ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ്. എക്സ്കവേഷൻ അല്ലെങ്കിൽ ബാക്ക് ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് ലേബേഴ്സ് അല്ലെങ്കിൽ കൺവെൻഷണൽ എർത്ത് മൂവിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ഡീപ്പ് മിക്സിംഗ്. എൻഹാൻസ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് ക്യാൻ ബി ഡൺ ബൈ മിക്സിംഗ് എയ്തർ സിമെൻറ്റ് ഓർ ലൈം വിത്ത് സോയിൽ ഡീപ്പ് ഇൻസൈഡ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിനുള്ളിലേക്ക് സിമെൻ്റ് അല്ലെങ്കിൽ ലൈം പോലുള്ള മെറ്റീരിയൽസ് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. ഫോർ ദീസ് ഓപ്പറേഷൻ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആഗർ വിത്ത് ഹോൾ ഡ്രിൽ ഈസ് യൂസ്ഡ്. ഈ ഒരു മെത്തേഡിന് വേണ്ടി ആഗറോട് കൂടിയ ഹോൾ ഡ്രിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ആഗർ ഈസ് പെൻട്രേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ് ഇൻസൈഡ് ദ ഗ്രൗണ്ട് ഡീപ്ലി അപ് ടു ദ റിക്വയർഡ് ഡെപ്ത്. നമുക്ക് ആവശ്യമായ ഡെപ്തിൽ ഈ ഒരു ആഗർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് മിക്സിംഗ് ടൂൾ ഫോർ മിക്സിംഗ് സിമെൻറ്റ് ഓർ ലൈം വിത്ത് സോയിൽ അറ്റ് ബോട്ടം. ഇങ്ങനെ സിമെൻറ്റ് അല്ലെങ്കിൽ ലൈം ഗ്രൗണ്ടിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് മിക്സിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നു. ദ ആഗർ ഈസ് ദെൻ വിഡ്രോൺ ആൻഡ് സിമെൻറ്റ് ഓർ ലൈം സ്ലറി ഈസ് പാസ്ഡ് ത്രൂ ദ റോഡ് ഓർ ടു ദി മിക്സിംഗ് ടൂൾ. ആഗർ റിമൂവ് ചെയ്തതിന് ശേഷം മിക്സിംഗ് ടൂളിലെ റോഡ്സ് യൂസ് ചെയ്ത് സിമെൻറ്റ് അല്ലെങ്കിൽ ലൈം പാസ് ചെയ്യുന്നു. ദ മിക്സിംഗ് ടൂൾ മിക്സസ് ദ സ്ലറി ത്രോളി വിത്ത് ദ സോയിൽ ഫോമിംഗ് വെർട്ടിക്കൽ കോളംസ് ഓഫ് സ്റ്റെബിലൈസ്ഡ് സോയിൽ. മിക്സിംഗ് ടൂൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത സ്ലറി സോയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതൊരു വെർട്ടിക്കൽ കോളമായിട്ട് ഫോം ചെയ്ത് സോയിൽ സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഗ്രൗട്ടിംഗ് മെത്തേഡ് ഈസ് എഫക്റ്റീവ് ഫോർ സാൻഡ്, സിൽറ്റ് ആൻഡ് റോക്സ്. ഗ്രൗട്ടിംഗ് സാൻഡ്, സിൽറ്റ് അല്ലെങ്കിൽ റോക്ക് പോലുള്ള മെറ്റീരിയൽസിന് എഫക്റ്റീവ് ആണ്. ടു ടൈപ്സ് ഓഫ് ഗ്രൗട്ടിംഗ്, സിമെൻറ്റ് ഗ്രൗട്ട് ആൻഡ് കെമിക്കൽ ഗ്രൗട്ട്. ഗ്രൗട്ട് ഈസ് ഇഞ്ചക്റ്റഡ് യൂസിംഗ് ആൻ ഇഞ്ചക്ടർ ഓർ എ പീസ് ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെൻറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട് വെയർ ദെയർ ഈസ് എ പ്രസൻസ് ഓഫ് വീക്ക് സോയിൽ. ഏതൊരു ഗ്രൗണ്ടിലാണോ വീക്ക് സോയിലിൻ്റെ പ്രസൻസ് ഉള്ളത് ആ ഗ്രൗണ്ടിലേക്ക് ഗ്രൗട്ട് ഇഞ്ചക്റ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുന്നു. സിമെൻറ്റ് ഗ്രൗട്ട് ആർ ലെസ് എക്സ്പെൻസീവ് ആസ് കമ്പേർഡ് ടു കെമിക്കൽ ഗ്രൗട്ട്, സോ ദേ ആർ വൈഡ്ലി യൂസ്ഡ്. തൊട്ട് മുന്നേ പറഞ്ഞു രണ്ട് ടൈപ്പ് ഗ്രൗട്ട് ഉണ്ട്, കെമിക്കൽ ഗ്രൗട്ട് ആൻഡ് സിമെൻറ്റ് ഗ്രൗട്ട്. കെമിക്കൽ ഗ്രൗട്ട് സിമെൻറ്റ് ഗ്രൗട്ടിനേക്കാൾ എക്സ്പെൻസീവ് ആണ്, സോ സിമെൻറ്റ് ഗ്രൗട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഗ്രൗട്ട്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് വെയർ ദ സിമെൻറ്റ് ഗ്രൗട്ട്സ് ആർ നോട്ട് മച്ച് എഫക്റ്റീവ് സച്ച് എസ് ഫൈൻ സാൻഡ് ഓർ സിൽറ്റ് ഡെപ്പോസിറ്റ്സ്. കെമിക്കൽ ഗ്രൗട്ട്സ് യൂസ് ചെയ്യുന്നത് സാധാരണ സിൽറ്റ് അല്ലെങ്കിൽ ഫൈൻ സാൻഡ് ഡെപ്പോസിറ്റ്സിലാണ്.
സിമ്മൻ ഗ്രൗട്ട് എഫക്റ്റീവ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് കെമിക്കൽ ഗ്രൗട്ട്സ് യൂസ് ചെയ്യുന്നത്.